ഹലോ മൊത്തമാരെ, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് നല്ല ലാഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് സോറി പറയുകയാണ് ആദ്യമേ. അപ്പം നമ്മളിന്ന് അടിച്ചുമാറ്റ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അടിച്ചുമാറ്റ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ആരെ ഫോട്ടോയാണ് കോപ്പി അടിക്കുകയെന്ന് വെച്ചാൽ, അമൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോയാണ്. ഇതാണ് ഫോട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അമൽ ഫോട്ടോഗ്രാഫറിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് പരിചയപ്പെടാം. അപ്പം അമൽ ഫോട്ടോഗ്രാഫറിൻ്റെ ഐ ഡി ഇതാണ്. അപ്പം പറ്റുമെന്നുള്ളവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഇനി നമുക്ക് ഫോട്ടോ അനലൈസ് ചെയ്ത് തന്നെ നമുക്ക് എന്നും തുടങ്ങും പോലെ വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പം അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് നല്ല കളർഫുൾ ബാക്ക്ഗ്രൗണ്ടും പിന്നെ നല്ല റോപ്പും ഉണ്ട്. പിന്നെ മിനിയൻസും ഉണ്ട്. മിനിയൻസ് തൂങ്ങിക്കിടക്കുന്ന ഒരു എഫക്റ്റാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്ക് മിനിയൻസ് പി എൻ ജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനത്തെയൊക്കെ പി എൻ ജി കിട്ടുന്നതാണ്. കണ്ടോ, മിനിയൻസ് പി എൻ ജി. അപ്പം മിനിയൻസിൻ്റെ പി എൻ ജി ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ്, ഇപ്പോൾ ഡൗൺലോഡൊക്കെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്ട്രേറ്റ് റോ പി എൻ ജി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പി എൻ ജി നമുക്ക് കിട്ടും. കണ്ടോ, സ്ട്രേറ്റ് റോ പി എൻ ജി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് പിക്സാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിക്സാർട്ട് നിങ്ങളുടെ ഇല്ലെങ്കിൽ നേരെ ഡൗൺലോഡ് ചെയ്യുക, പ്ലസ് സ്റ്റോറിൽ കയറി. അപ്പോൾ ഞാൻ മച്ചാൻ്റെ ആ കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ മച്ചാൻ്റെ ആ ഇതങ്ങ് വാങ്ങിച്ചു, ആ സെൻഡ് ചെയ്ത് വാങ്ങിച്ചു ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നല്ല എറിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ മേടിച്ചു അത്. ആൽബംസ്, അതർ ഫോൾഡർ, എസ് ജി ബി വാട്സപ്പ് ഡോക്യുമെൻറ്റ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കയറെടുത്തു. ആഡ് ഫോട്ടോ എടുത്തിട്ട് കയറെടുത്തതിന് ശേഷം മാക്സിമം അതിലോട്ട് ഇത് ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക നമുക്ക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇറേസർ എടുത്തതിന് ശേഷം ഒപ്പോസിറ്റി ഒക്കെ ഒന്ന് കുറച്ച് ഹാർഡ്നെസ് ഒക്കെ കുറച്ച് എൻ്റെ മണ്ടേ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് മതി. എനിക്ക് ഞാനിപ്പോൾ ചുമ്മാ മായ്ക്കുന്നുള്ളൂ. ഇത്തിരി ഒറിജിനാലിറ്റി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു എട്ടിൻ്റെ പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വഴിയെ കാണാം. അപ്പം ഞാൻ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം മിനിയൻസിൻ്റെ പടമാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. മിനിയൻസിൻ്റെ പടം എടുത്തപ്പോൾ വേണ്ട ഇങ്ങനത്തേക്ക് ഇമേജ് വന്നു. അപ്പം ഞാൻ മൾട്ടിപ്ലയർ കൊടുത്തു, സ്ക്രീനും കൊടുത്തു, ഡാർക്കും കൊടുത്തു, ലൈറ്റും കൊടുത്തു, ഓൾ ഓ എല്ലാം കൊടുത്തു. ഒരൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. അവസാനം ഞാൻ ഇത് മായ്ക്കാമെന്ന് തീരുമാനിച്ചു. മായ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഞാൻ അങ്ങനെ മായ്ച്ചു തുടങ്ങി. അപ്പം കറക്റ്റായിട്ട് മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വരാം, ക്ലിയറായിട്ടൊക്കെ മായ്ച്ചിട്ട് വരാം. അപ്പം അതുവരെ ബൈ. അപ്പം എട്ടിൻ്റെ പണി കിട്ടിയ ഫ്രണ്ട്സ്, അത് മായ്ച്ചിട്ടും എനിക്ക് കറക്റ്റാവുന്നില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ സ്റ്റിക്കേഴ്സ് എടുത്തു. സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് മിനിയൻസ് എന്ന് സെർച്ച് ചെയ്ത ശേഷം മിനിയൻസ് എന്ന് സെർച്ച് ചെയ്തു. അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഇമേജ് ഇതിലുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. അപ്പം ദേ കിടക്കുന്നു ആ സാധനം. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, അതിനെ അങ്ങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് പഴയതിനടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഇതിൽ വച്ചതിന് ശേഷം ആ കയറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം മുകളിലത്തൊരു ഇറേസറിൻ്റെ തൊട്ടപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ട് മൂവ് ഡൗൺ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മായ്ക്കേണ്ടതെന്നൊരു ആവശ്യം വരത്തില്ല. നമുക്ക് മായ്ക്കാതെ തന്നെ കൈ അടിയിൽ കൊണ്ടുപോവാം. കൈ എന്നല്ല, ആ ബോഡി മൊത്തം കൈ അടിയിലാവും. കണ്ടോ, ഇനി നമുക്ക് അടി സൂം ചെയ്ത് കഴിഞ്ഞാൽ മിനിയൻസ് അടിയിലിരിക്കും പോലത്തെ ഒരു ഫീലേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്തതിന് ശേഷം മൂവ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ
മുകളിലോട്ട് വരും, മൂവ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചു. ഇനി നമുക്ക് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കാനാണ് ഇനി നമുക്കുള്ള അടുത്ത ഘട്ടം. സേവ് ചെയ്യുക. അതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാ പോർട്രേറ്റ് എന്ന് പറഞ്ഞ ടൂൾ സൈസാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആ ആരോ മാർക്കിൽ കൊടുത്തു. ആരോ മാർക്കിൽ കൊടുത്തതിന് ശേഷം നെറ്റ് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഇങ്ങനെ പോലത്തെ ആഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഗാലറി സേവ് ടു ഗാലറി കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയറും കമൻറ്റും ലൈക്കും എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പറ്റുമെന്നുള്ളവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കൂടെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. നെറ്റ് ഓഫ് ആയിട്ട് ഞാൻ ഓണാക്കി. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഗൗതം മുത്തൂസ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ മാക്സിമം ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ കാണാം.